നമസ്കാരം. ലക്ഷദ്വീപിന് വേണ്ടി കേരള നിയമസഭ പ്രമേയം പാസാക്കി നാറി നാണം കെട്ടതാണ് നമ്മൾ ഇന്നലെ കണ്ടത്. ഓരോ മലയാളികളും ലജ്ജിച്ച് തലകുനിക്കേണ്ടിയിരിക്കുന്നു. രാഷ്ട്രീയത്തെ മരം ബാധിച്ച 140 പേർ, അവരെല്ലാം ഒത്തുകൂടി കേരള ജനങ്ങളെ വിഡ്ഢികളാക്കി ചിത്രീകരിക്കുകയാണ്. ഇത്രയും അധപ്പതിച്ച നാടാണോ കേരളമെന്ന് ആരെങ്കിലും ചോദിച്ചാൽ തലകുനിക്കുകയേ നിവൃത്തിയുള്ളൂ. ലക്ഷദ്വീപിലെ തെങ്ങുകളിൽ പോലും കാവ്യവൽക്കരണമാണത്രേ. പിണറായി വിജയന്റെ ഈ പരാമർശത്തിന്റെ പേരിൽ അദ്ദേഹത്തെ പരിഹസിക്കുന്നുണ്ടാവും നിങ്ങൾ, അദ്ദേഹം വിവരമില്ലാത്തവനാണെന്ന് പുച്ഛിക്കുന്നുണ്ടാവും നിങ്ങൾ. എങ്കിൽ ഒരു കാര്യം മനസ്സിലാക്കുക, പിണറായി വിജയൻ എന്ന കേരള മുഖ്യമന്ത്രി അതിബുദ്ധിമാനാണ്. എങ്ങനെയാണെന്നല്ലേ, ഇനി മുതൽ കേരളം ആര് ഭരിക്കണമെന്നും ആരൊക്കെ ജയിക്കണമെന്നും തീരുമാനിക്കുന്നത് മുസ്ലിം സമുദായമാണ്. അത് ഈ കഴിഞ്ഞ തിരഞ്ഞെടുപ്പോടുകൂടി തന്നെ എല്ലാവർക്കും ബോധ്യമായ കാര്യവുമാണ്. മുസ്ലിം സമുദായം എന്ത് ആവശ്യപ്പെട്ടാലും അത് നടപ്പിലാക്കാൻ ഇടതും വലതും ഒരുമിച്ച് മത്സരിക്കുന്ന കാഴ്ചയായിരിക്കും ഇനി നമ്മൾ കാണാൻ പോകുന്നത്. അവർ ചക്ക എന്ന് കാണിച്ച് മാങ്ങ എന്ന് പറഞ്ഞാൽ പോലും ഈ മുന്നണികൾ അത് അംഗീകരിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ബി ജെ പിയെ മാക്സിമം എതിർക്കുക എന്നതാണ് അവരുടെ വ്യക്തമായ അജണ്ട. ഹിന്ദുക്കളുടെ ആചാരങ്ങളെയും സംസ്കാരത്തെയും കണ്ണുമടച്ച് തള്ളി പറയുക. എങ്കിൽ മാത്രമേ മുസ്ലിം സമുദായത്തിന് സന്തോഷമാവുകയുള്ളൂ. എങ്കിൽ മാത്രമേ അവർ കൃത്യമായി വോട്ട് തരികയുള്ളൂ. അവരുടെ വോട്ടിന് വേണ്ടി എത്രമാത്രം തരം താഴാനും തയ്യാറാണ് ഇടതും വലതും. അതിൻ്റെ ചെറിയൊരു ഉദാഹരണം മാത്രമാണ് ഇന്നലെ പ്രമേയത്തിൽ പറഞ്ഞ മുഖ്യമന്ത്രി പരാമർശിച്ച തെങ്ങിലെ കാവ്യവൽക്കരണം. ലക്ഷദ്വീപിൽ മോദി സർക്കാർ മുസ്ലിങ്ങളെ വേട്ടയാടുന്നു എന്നിവർക്ക് സ്ഥാപിക്കേണ്ടതുണ്ട്. മുസ്ലിങ്ങളുടെ മതചിഹ്നങ്ങൾ പോലും കാവ്യവൽക്കരിക്കുമെന്നും അതിന് മുന്നോടിയായാണ് കേന്ദ്ര സർക്കാർ തെങ്ങുകളിൽ കാവ്യ നിറം പൂശിയത് എന്നും മാധ്യമങ്ങളും ചാനലുകളും വഴി രാജ്യമെങ്ങും പ്രചരിപ്പിക്കും. ബി ജെ പി സർക്കാർ ലക്ഷദ്വീപിനെ ഹൈന്ദവവൽക്കരിക്കുന്നു എന്ന് പറഞ്ഞ് മുസ്ലിം സമുദായത്തിലുടനീളം ആശങ്കകൾ സൃഷ്ടിക്കും. അത് വാസ്തവമാണോ അല്ലയോ എന്നതല്ല, ബി ജെ പി മുസ്ലിങ്ങളെ അടിച്ചമർത്തുന്നു, ഹൈന്ദവവൽക്കരിക്കുന്നു എന്ന ചിന്ത അവരിൽ ഉടലെടുക്കുകയാണ് ചെയ്യുന്നത്. തെങ്ങിൽ തേച്ചത് കാവ്യല്ല, ഒരുതരം ചെളിയാണെന്ന് ഇടതനും വലതനും നമുക്കും അറിയാം. എന്നിട്ടും അങ്ങനെയൊരു വാചകം പ്രമേയത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ബോധപൂർവം തന്നെയാണ്, വ്യക്തമായ ഉദ്ദേശത്തിൽ തന്നെയാണ്. മുസ്ലിം സമുദായത്തിന്റെ വിശ്വാസം അരക്കിട്ടുറപ്പിക്കാൻ പിണറായി വിജയന് സാധിച്ചു. 80% സംവരണം മുസ്ലിം സമുദായത്തിന് മാത്രമായി നൽകാൻ സാധ്യമല്ല എന്ന് ഹൈക്കോടതി പറഞ്ഞപ്പോൾ വെട്ടിലായത് ന്യൂനപക്ഷ വകുപ്പ് മന്ത്രി കൂടിയായ പിണറായി വിജയനായിരുന്നു. അപ്പോൾ താൻ അവരുടെ കൂടെയുണ്ട് എന്ന ബോധ്യം അവരിൽ നിറയ്ക്കേണ്ടതിൻ്റെ ആവശ്യം പിണറായി വിജയന് തന്നെയാണ്. ഇനി മുതൽ മുസ്ലിം സമുദായത്തിൻ്റെ എല്ലാ ആവശ്യങ്ങളും അദ്ദേഹം നടത്തിക്കൊടുക്കും. ഓറഞ്ച് നിറമുള്ള സകല വസ്തുക്കളും കേരളത്തിൽ നിരോധിച്ചാലും അത്ഭുതപ്പെടേണ്ട കാര്യമില്ല, കാരണം അദ്ദേഹം അതിബുദ്ധിമാനാണെന്ന് വേണം പറയാൻ. മുസ്ലിങ്ങൾക്കെതിരെ സംഘപരിവാറിന്റെ അജണ്ട നടപ്പിലാക്കുകയാണ് എന്നും അത് തകർക്കാൻ ഞങ്ങൾ മുന്നിൽ തന്നെ ഉണ്ടാകുമെന്നും മുസ്ലിങ്ങളെ ബോധ്യപ്പെടുത്തുക എന്നത് തന്നെയാണ് പിണറായി വിജയന്റെ അജണ്ട. അതിനവർ എന്ത് നെറികെട്ട പ്രസ്താവനകളും പുറപ്പെടുവിക്കും, എന്ത് തരന്താണ പ്രവൃത്തിയും ചെയ്യും, കാരണം അധികാരം തന്നെയാണ് സർവവും, അതിന് മുസ്ലിം പിന്തുണ ഒഴിവാക്കാൻ ആവാത്തതും. പിണറായി വിജയന് ബുദ്ധിയില്ല എന്ന് പറഞ്ഞ് കളിയാക്കുന്നവർ ഓർക്കുക, അദ്ദേഹം വിഡ്ഢിത്തരം പറഞ്ഞ് മുസ്ലിം പിന്തുണ ഉറപ്പാക്കുകയാണ് ചെയ്യുന്നത്. അത് ചിരിച്ചു തള്ളേണ്ട ഒരു കാര്യമല്ല, നൂറാവർത്തി ചിന്തിക്കേണ്ട ഒന്നാണ്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.